മങ്കട എംഎൽഎയുമായ ടി എ അഹമ്മദ് കബീർ മത്സരരംഗത്ത് നിന്ന് ഒഴിവാക്കിയത് എന്താണെന്നറിയില്ല. കളമശ്ശേരിയിൽ മത്സരിക്കാൻ സന്നദ്ധനാണ്. കളമശ്ശേരി ജന്മനാടാണെന്നും വിജയം സുനിശ്ചിതമാണെന്നും അഹമ്മദ് കബീർ പരിമിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് നമ്മളെക്കൊണ്ടാവുന്നതെല്ലാം ചെയ്തു. പിന്നെ എൻ്റെ ഒരു ശീലം എന്ന നിലക്ക് ജനങ്ങളുമായി നല്ല ബന്ധമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. മാറ്റി നിർത്തേണ്ട സാഹചര്യവും ഇല്ല. ആ സ്ഥിതിക്ക് അവിടെ സ്ഥാനാർത്ഥി ആയിരിക്കും എന്ന ധാരണയിലാണ്, വിശ്വാസത്തിലാണ് കഴിഞ്ഞ കുറേ മാസങ്ങളായി അവിടെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമാണെങ്കിൽ ഞങ്ങളെല്ലാ പാർട്ടിയുടെ എല്ലാ പ്രധാന നേതാക്കളുമായി ഒന്നിലേറെ പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോഴൊന്നും ഇങ്ങനെ സൂചന ഇല്ല മാറി നിൽക്കേണ്ടി വരുമെന്ന്. പക്ഷേ തീരുമാനം വന്നത് എന്നെ ഒഴിവാക്കിയിട്ടാണ്. മതിയ എന്താ പറയുക, മാറി നിൽക്കേണ്ട ഒരു സാഹചര്യമോ മാറ്റി നിർത്തേണ്ട സാഹചര്യമോ ഇല്ലാതിരിക്കെ. ഇപ്പോൾ സൗമിനി ജയിൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സന്ദർശനം കേരളത്തിലെ മുഴുവൻ ജനതയും മാധ്യമങ്ങളിലൂടെ അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക നിർണയിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഓരോ ദിവസവും വൈകുന്നതനുസരിച്ച്, ചർച്ചകൾ നീളുന്നതനുസരിച്ച് ആശങ്കകളും അഭ്യൂഹങ്ങളും അതേക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. അവസാനം ഇന്ന് വൈകുന്നേരം സ്ഥാനാർത്ഥി പട്ടിക ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ്, അദ്ദേഹം അത് നിർണയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ പേരുകൾ വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് കണ്ടതിൻ്റെ പിന്നാലെ പല കോണുകളിൽ നിന്നും പ്രതിഷേധങ്ങളും കാര്യങ്ങളുമൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ കോൺഗ്രസിൻ്റെ വളരെ ശക്തമായിട്ടുള്ള പോഷക സംഘടനയായിട്ടുള്ള മഹിളാ കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമതി ലതിക സുഭാഷ് അവരുടെ പ്രതിഷേധം അറിയിക്കുന്നത് മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടതാണ്. ഏറെ ദുഃഖകരമായി പോയി എന്നുള്ളതാണ് അതേ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം മഹിളാ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ വളരെ ഉയർന്നതായിരുന്നു. കാരണം ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം സാധാരണഗതിയിലുള്ള നേതാക്കൾ മാത്രമായിട്ടിരുന്നു കൊണ്ടുള്ളൊരു ചർച്ചയാവില്ല. AICCയുടെ തലത്തിൽ നിന്നുള്ളൊരു സർവേ ഉണ്ടാവും. അതിൽ നിന്ന് ഏറ്റവും താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെയും ആളുകളുടെ ഇടയിൽ നിന്നും സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വെച്ചുകൊണ്ടുള്ള സൂചനകൾ ലഭിക്കും. അതുപോലെ തന്നെ മഹിളകളുടെ, വനിതകളുടെയും യുവജനങ്ങളുടെയും ഒക്കെ പ്രാതിനിധ്യം 50% വരും. കൂടാതെ പുതുമുഖങ്ങൾക്കും ധാരാളമായിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെയായിരുന്നു ധാരണ. ആ ഒരു ധാരണകളെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ഇവിടെ മഹിളാ പ്രാതിനിധ്യം അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യം വളരെ കുറഞ്ഞുപോയി എന്നുള്ളതാണ്. സൗമിനി ജയിൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ലതിക സുഭാഷിന്റെ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു.